രണ്ടു മൂന്നാല് ഏത്തപ്പഴം വാങ്ങിക്കൊണ്ട സിനേ മീനാണ് അത് കറുത്തുപോയി. അപ്പൊ ഇന്ന് നക്ഷനും അവനും ആ പഴം എടുത്ത് പുറത്തപ്പം വന്ന് വേണ്ട, കറുത്ത പഴം നമുക്ക് വേണ്ടാവോ, കുറച്ച് ചീഞ്ഞ പോലെ ആയിരി. ഞാൻ പറഞ്ഞു എന്നാ അതിങ്ങോട്ട് എടുക്കുക, അതിനെ കൊണ്ട് എന്നും പോലെ പലകാരാക്കാം. അപ്പൊ അതിന്റെ ഏർപ്പാടിലാണേ. അപ്പൊ പഴത്തിന് തോരനം കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടാ. ഇതെങ്ങനെ ചെറുങ്ങനാ, ചെറുങ്ങനെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടാം. അപ്പൊ ബേക്കൺ കട്ട് ചെയ്യട്ടെ. മുമ്പെല്ലാം നമ്മേൽ ഉസ്കോൺ വിട്ട് വരുമ്പം നമുക്ക് ഏത്തപ്പഴം ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല. രാവിലത്തെ ചോറുണ്ടാവും, ഉച്ചക്കത്തെ ചോറ്, അതിനെന്തെങ്കിലും ചെറിയെന്തെങ്കിലും കൂട്ടാനും ഉണ്ടാവും. അതും പരക്കി തിന്നിട്ടാണ് കളിക്കാൻ പോലും. ഇപ്പോഴത്തെ മക്കൾക്ക് പഴം കൊടുത്താലും തിന്നൂല. അവർക്ക് എന്തെല്ലോ അവരൊക്കെ പറഞ്ഞത് ബേക്കർ പലകാരം വേണം, ബേക്കർ പലകാരം ഇല്ലേ, അതായത് അവർക്ക് വേണ്ട പപ്സ് ഇതെല്ലാം. ഇപ്പോഴത്തെ കാലമല്ല അല്ലേ, പുതിയ കാലം പുതിയ തലമുറ, നമ്മളെ പോലത്തെ ആൾക്കാരല്ലേ അല്ല. അപ്പൊ അവർക്ക് ഇതേപോലത്തെ ഐറ്റംസ് അല്ലേ അവർ തിന്നൂല്ല, ആക്കി കൊടുത്താൽ എണ്ണപ്പലകാരം. നവല് ഫുട്ബോൾ കൊടുത്ത് ഓടി, നഷു അപ്പുറത്തേക്ക് കളിക്കാൻ പോയിട്ടുണ്ട്. നഷുവിന്റെ കുറെ കൂട്ടുകാരികൾ നിന്നിട്ടുണ്ട് അപ്പുറത്ത് വൈകര അപ്പുറം. ആ നടിച്ച് കളിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ബസ് നിന്നിട്ട് വന്നു. അപ്പൊ അന്ന് ആക്കി വെച്ചു, അല്ലെങ്കിൽ അമ്മ എന്ന് ആക്കി വെച്ചു. നമ്മളവിടെ വെള്ളം വന്നു കേട്ടോ, ഈ തോട്ടിൽ നല്ല വെള്ളം വന്നു. അതുകൊണ്ട് അതിന്റെ സൗണ്ട് സൗണ്ട് കൃത്യം കേൾക്കാൻ ചിലപ്പോൾ സാധ്യത കുറവാണ്. വെള്ളമായി കഴിഞ്ഞാൽ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട്, അതിന്റെ ഇങ്ങനെ സൗണ്ട് ആ വെള്ളം വീഴുന്ന ഒരു വച്ചിയുണ്ട്. അപ്പൊ പറയുന്നത് ചിലപ്പോ നമ്മൾ പറയുന്ന ചിലപ്പോൾ വൃത്തി ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പൊ ഇത് കഷ്ണാക്കി വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നോക്കേ. തേങ്ങക്ക് ഞാൻ അങ്ങോട്ട് വരാന്നൊക്കെയാണ്. ഇത് തേങ്ങ വേണം പിള്ളമാർക്ക്, ഒരു പലകാരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പഴത്തോണ്ട്. ഇങ്ങനെയാണ് കൊണ്ടു വെച്ചാൽ പഴം നിർത്താ. ആ കൊറേ സ്ഥലം കറുത്ത് പോയിഞ്ഞേ പിള്ളേർ പറഞ്ഞു നമുക്ക് വേണ്ട, ഇത് കറുത്ത പഴം തിന്നിട്ട് വരും. ഞാൻ വിചാരിച്ചാൽ ഇതിനെ കൊണ്ടൊന്ന് ആക്കിട്ട് എണ്ണേരം ആക്കിട്ട് കൊടുക്കാൻ വിചാരിച്ചു. തേങ്ങ ഒരിക്കട്ടോ അല്ലേ. അച്ഛൻ കുളിച്ചോ? അമ്മയോ? ആയുർവേദ കോളേജില് ചെവിന്ന് ഈ സൈഡില്ലാ പ്രായം ചെല്ലുന്ന കേൾവി ശക്തി കുറയും. എല്ലാ കഷായം കൂടെ മൊത്തം കുടിച്ചു കഴിഞ്ഞാൽ മൊത്തം മറ്റു മരുന്ന് മൊത്തം ഇതായി കഴിഞ്ഞു. കൊടലിന്റെ മസ്തമായി കാണിക്കണം. അമ്മക്ക് ശരിക്കും ശരിയായിട്ട, അമ്മക്ക് ബാലൻസിന്റെ ഭക്ഷണം ശരിക്കും ശരിയായിട്ട്. ചില സമയത്ത് ഇങ്ങനെ ശർദിക്കും, ഇങ്ങനെ കൊടലിന് ഭക്ഷണം ഇങ്ങനെ പറ്റുന്നത് സംഭവം. എന്താ വേണ്ടതാ ഇപ്പൊ ഇവിടെ കാണിക്കണ്ടെന്ന് അറിയില്ല. ഇപ്പൊ മറ്റേ കാലിനാണ് ശരിയായി, അന്ന് സാധനത്തെ അഡ്മിറ്റ് ആയിട്ട് കാലിന്റെ ഇതെല്ലാം ശരിയായി.
പിന്നെ ചെവിയിലെ ഇത് ബാലൻസിന്റെ ചില സമയത്ത് തലകറക്കം ഇങ്ങനെ ഛർദിയാണ് പ്രശ്നം. ഭക്ഷണം കഴിക്കുമ്പം കുടലില് ആഹാരം അങ്ങനെ ചെല്ലും ഛർദിക്കുന്നു. അതാ ഭാര്യ ഏതെങ്കിലും ഡോക്ടറെ കൂടെ കാണിക്കുന്നുണ്ട്. അതാ അച്ഛൻ പറയുന്നു ബുദ്ധിമുട്ടല്ലേ മൊത്തം. അച്ചു അപ്പൊ തീ കത്തിട്ടുണ്ടേ, ചട്ടി വെച്ച് കൊടുക്ക. അച്ചു വന്നിട്ടുണ്ടേ, നീ പാമ്പാണ്ട പറഞ്ഞതല്ലേ അല്ലെ, കൊറച്ച് നെയ്യ് വെച്ച് കൊടുക്ക. അരിഞ്ഞു വെച്ച പഴയിലൊക്കെ ഇട്ട് കൊടുക്ക. ഇതിലേക്ക് ഒരു 3 സ്പൂൺ പഞ്ചസാര മതി. മധുരം നമ്മളെ കുഞ്ഞൊക്കെ ഒന്നും ഇഷ്ടമല്ലേ. നേന്ത്രപ്പത്ര മധുരം ഉണ്ടാവും, അതിന്റെ ഈ മധുരം കൂടി ആവുമ്പോ. കുറച്ച് തേങ്ങ മതിയേ, തേങ്ങ ചെറിയ അധികം. ഒരു 2-3 ഏലക്കായ പൊടിച്ചത്, റവ വറുത്ത റവയാണ്, ഒരു 1/4 ഗ്ലാസ് ഇട്ട് കൊടുക്ക. നോക്കിയിടേ എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്ക. ചട്ടി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ. ഉടച്ചു കൊടുക്ക. പഴം നല്ലോണം ഉടയും, ഉടച്ചെടുക്ക. നമ്മള് പഴവും റവിയും നല്ല നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ടേ. ഇതിനെ ഇറക്കി വെക്ക, ചട്ടി വെച്ച് കൊടുക്ക. തീ പിടിച്ചിട്ടുണ്ടേ, ഒന്ന് ചൂടായി വരുത്ത്. അപ്പൊ ഇത് നമുക്ക് ചെറിയ ചെറിയ ഉണ്ടാക്കിട്ടെടുക്ക. ചെറുങ്ങനെ ആക്കുന്നു, ലഡുവിന്റെ വലിപ്പത്തിൽ. അച്ഛനൊന്നും അവലിന് ഇഷ്ടപ്പെടുവോ. എണ്ണ ചൂടാ. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടേ, ഇതിലേക്ക് നമ്മുടെ ഇട്ട് കൊടുക്ക ഉണ്ട. മതി, അടുത്ത ട്രിപ്പ് ഇടാൻ വേണ്ട. ഏകദേശം ആയി, നമുക്ക് കോരി എടുക്കാം. രണ്ടാമത്തെ ട്രിപ്പ് അച്ചൂടെ കുത്തിയിരിക്കുന്നുണ്ടേ, അച്ചു കുത്തിയിട്ടുണ്ട്. അച്ചു എനിക്ക് തരൂല, നീ പഴം വേണ്ട പറഞ്ഞേ, ചീഞ്ഞ പഴം പറഞ്ഞേ. അച്ഛ ചീഞ്ഞ പഴത്തോണ്ട് പലകാരം ഉണ്ടാക്കിയില്ലേ, ഇത് വേണ്ടേ തരട്ടാ. അപ്പൊ ഇതും കൂടെ ലാസ്റ്റ് ട്രിപ്പ്, ഇതും കൂടെ കോരി എടുത്തേക്ക. 4 പഴം കൊണ്ട് അപ്പൊ ഇല്ലു.
ഓക്കെ അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കേ. ഭക്ഷണം ആദ്യം കൊടുക്ക, ഭക്ഷണം തന്നെ നോക്കേ. അടിപൊളിയാ, അടിപൊളിയാവും. ഭക്ഷണം ടേസ്റ്റ് ചെയ്തല്ല, ഞാൻ ടേസ്റ്റ് ചെയ്യാ. പിടിക്കാൻ പോളെ, ഇട്ടല്ലേ, ഇട്ടല്ല പോവാ. അടിയൊടി 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 ടേസ്റ്റ് ചെയ്യാ. കുഞ്ഞു വന്നോട്ടാ, കുഞ്ഞു കേട്ടോ. പിടിക്ക പിടിക്ക പിടിക്ക, താഴ്ത്തു പോവാ. നല്ല വൃത്തി ഉള്ളിൽ, നല്ല വൃത്തി വന്നിട്ടുണ്ടേ. നല്ല രസം, നല്ല അപ്പൊ ഇതോട്ട് നല്ല പഴുത്ത പഴമുണ്ടെങ്കിൽ കുഞ്ഞ കാക്കി കിട്ടും. നല്ല ടേസ്റ്റാ. ഇപ്പൊ കൊണ്ടാ പഴം തിന്നു. നേരത്തെ പഴമണ്ടാ പറഞ്ഞതാ, പഠിച്ചു മാറുന്നു. എന്നാ പിന്നെ എല്ലാവർക്കും കൊടുക്കാം. ഓക്കെ.